രഞ്ജിഷ് ആന്റണിയുടെ സൈറ്റിൽ തന്നെ ഞാനേ ഗഫൂർ ഭായിയുടെ വാട്ടർ പ്രൂഫിന്റെ വീഡിയോ എടുത്തപ്പോ ഗഫൂർ ഭായിയുടെ ക്രൂവിലൊരു പ്രധാനിയാണ്. എന്താ പേരെന്താ? മസൂദ്. മസൂദ്, എന്തെങ്കിലും ഒന്ന് പറയാമോ? എന്താ പറയാ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാ മതിയോ? ഇവരൊക്കെ ഇടുന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ സിനിമ എടുക്കട്ടെ? ഇപ്പോഴും ഉണ്ട്. നമ്മളെ ഫിലിമിലൊക്കെ എടുത്താൽ കാണാൻ മാത്രമുള്ള പ്രാന്തമാരൊക്കെ ഉണ്ടോ? ഇല്ല, ഇന്നാത്താൻ കേസുകെട്ടിന്റെ ആളറിയില്ല? രതീഷ് പൊതുവെ കൊണ്ടുപോകും. എവിടെയാ സ്ഥലം? ശരിക്കും കോഴിക്കോട് കല്ലായി. കോഴിക്കോട് കല്ലായി. ഇതിപ്പോ ഗഫൂറിന്റെ കൂടെ എത്ര കാലായി വർക്ക് പറയുകയാണെങ്കിൽ? ഒരു ഒന്നൊന്നര കൊല്ലായിട്ടുള്ളൂ, രണ്ടു കൊല്ലായിട്ടുള്ളൂ. ഇതിനു മുമ്പ് വിജയത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാ പോരാ, നമ്മള് കൊറേ പഴക്കമുണ്ട്. നിങ്ങള് പ്രദേശമാണോ? അങ്ങനെയാണ്. അതിന്റെ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അതങ്ങനെയല്ല, പിന്നെ ഇപ്പൊ ബാക്കി പറയാൻ പറ്റുള്ളൊരു ഒരമ്മ എന്നെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനല്ല, എല്ലാ പ്രദേശാവാനതിന്റെ ആവശ്യമില്ലെങ്കിൽ പ്രദേശാണ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ്? പ്രത്യേകമായിട്ട് ചെയ്തതായിട്ടൊന്നുമില്ല, ഹോട്ടൽ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എത്ര കാലം? വാപ്പമ്മനെ കല്യാണം കഴിക്കണ മുന്നേ ഹോട്ടലായിരുന്നു. അപ്പൊ പെറ്റു വീണത് ഹോട്ടലാ. എത്ര മക്കളായിരുന്നു നിങ്ങള്? എട്ട് മക്കള്. ഏഴാള് ജീവിച്ചിരിപ്പുണ്ട്. ഓ, എട്ട് മക്കളിൽ എത്രാമത്തെ ആളാ മസൂദ്? അഞ്ചാമത്തെ ആള്. ഈ മസൂദ് എന്നുള്ള പേര് റാക്കി പേരല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയുള്ളവരുടെ പേരൊക്കെ എന്തൊക്കെയാ? അത് നാല് പെങ്ങന്മാരും മൂന്നാം ആൺകുട്ടികളും. അവരുടെ പേരൊക്കെ എന്തൊക്കെയാ? ഒന്ന് മൂത്ത പെങ്ങളെ പേര് സുഹറ, രണ്ടാമത്തെ പേര് മുനീറ, മൂന്നാമത്തെ പെങ്ങളെ പേര് സെക്കീന, നാലാമത്തേത് ഏട്ടനാണ് അഷ്റഫ്, അഞ്ചാമത്തെ ഞാൻ. പാടോ? അയ്യ പാടുപെടും. ഞാൻ പാടിയങ്ങള് പാടുപെടും. അല്ല കുഴപ്പമില്ല, എന്നാലും രണ്ടുപേര് പാടും. ഏതെങ്കിലും ഇല്ല പാട്ടിന്. പക്ഷേ ഒരു എന്താ പറയാ, ആള് ഭയങ്കര വികൃതിയാണ്. നല്ല പണിയാണ് അല്ലെ? പണിക്കാരനാണ്. ഒരു സാധു മനുഷ്യനാ. സാധു അല്ല, എനിക്ക് കണ്ടിട്ട് ഒട്ടും തോന്നണില്ല സാധു മനുഷ്യനാണ്. അപ്പൊ ഉള്ളില് കൊറേ ഉണ്ട്. കടലിൽ അളക്കാൻ ഉപയോഗിക്കുന്ന കോലിന് കടലിനെക്കാട്ടി ആയം വേണം. വീതിയുള്ള ആളെ തിരിച്ചറിയണമെങ്കിൽ വീതി നിങ്ങൾക്ക് കൂടുതൽ വേണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആവശ്യത്തിന് എന്താ പറയാ, വികൃതി ഉള്ള ആളാണ് ശരിക്കും. കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര തമാശക്കാരനായിരിക്കും അല്ലേ? നിങ്ങളിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ കുറച്ചു ദിവസം? അപ്പൊ വൈകിട്ട് നല്ല രസമായിരിക്കും മൂപ്പരുള്ളപ്പോ അല്ലേ? അപ്പൊ ഹോട്ടലിലാണ് പെറ്റ് വീണത്, എന്നിട്ട് ഹോട്ടലിൽ നടത്തിയെന്ന് പറഞ്ഞു. എത്ര കാലം? കോഴിക്കോട് ഒരു കോയാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മൂന്നാല് ഹോട്ടലുണ്ട്. പിന്നെ ഞാൻ ഏട്ടനുമാരൊക്കെ അവര് കൊണ്ടുവരുന്നു. ഞാൻ മൂപ്പര കൂട്ടത്തിലിങ്ങനെ. അല്ല, ഹോട്ടൽ നടത്തിയായിരുന്നു? അപ്പൊ ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്. ഹോട്ടലുകൾ നിങ്ങൾ നടത്തിയിട്ടില്ല? ഞാൻ തന്നെ നടത്തിയിരുന്നത്. ഇപ്പോ ഹോട്ടലിൽ ഏട്ടനും അനിയനൊക്കെ ആയിട്ട് വിട്ടു കൊടുത്തിട്ട് ഞാനിങ്ങനെ മൂപ്പര കൂട്ടത്തിൽ ഇങ്ങനെ പോകാൻ തീരുന്നു. മാരീഡ് ആണോ? കുട്ടികളോ? കുട്ടികളും ഉണ്ട്. എത്ര പേര്? മൂന്ന് മക്കളുണ്ട്. മൂന്ന് മക്കള്. ഈ ഒരു നോട്ടത്തിന്റെ എന്താണ് ഇങ്ങനെ ഒരു ഇതില്? ഇവൻ ആരുടെ കാഴ്ചക്ക് ലേശം ഒരു ഡിമാണ്, കുറവുണ്ട്. ഓ, കരിയേറ്റ് പറഞ്ഞോ? ആ, കരിയേറ്റ. ഓ, അതുകൊണ്ടാണ്. അല്ലാണ്ട് മറ്റേ ആനക്കാട്ടിലെ ഇപ്പച്ചന്റെ പോലെ എനിക്ക് ഒരിത്തിരി ഇറവറൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ? അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, രാജേഷ് മാധവൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ മില്യൺ കണക്കിന് ആൾക്കാർ അത് കണ്ടിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പുള്ളിനെ വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പുള്ളി അടുത്ത സിനിമയ്ക്ക് വേണ്ടിയൊക്കെ, ഇനി വരുന്ന സിനിമകൾക്കൊക്കെ വേണ്ടി നോക്കുന്ന മുഖങ്ങളിലെ ഒരാളാണ്. നിങ്ങളുടെ മുഖത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് മനുഷ്യ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നല്ലേ, ഏറ്റവും ജസ്റ്റ് എനിക്ക് തോന്നല്ലോ. ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്? ഞാൻ വന്നപ്പോ മുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങള് നിങ്ങളുടേതായ ലോകത്ത് ഭയങ്കര ഹാപ്പി ആയൊരു കംപ്ലീറ്റ് അതിൽ മുഴുകി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നി. അതിന്റെ കാരണം എന്താ? എന്റെ ഹാപ്പി ഞാൻ തന്നെ കണ്ടെത്തണ്ടേ? എവിടുന്നാണ് ആ ഹാപ്പിനെസ് വരുന്നത്? അത് ഞാൻ എടുത്തു വെക്കുന്ന ഓരോ നിമിഷത്തിലും ഓരോ രംഗത്തിലും ആ ഹാപ്പിനെസ്. ആര് വിചാരിച്ചാലേ കളയാൻ പറ്റില്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാ. എത്ര മക്കളാന്ന് പറഞ്ഞു? എനിക്ക് മൂന്ന് മക്കൾ. അവരെന്ത് ചെയ്യുന്നു? ചെറിയ കുട്ടികളാ. എത്ര വയസ്സൊക്കെ? അത് ഒന്ന് 13 വയസ്സ്, ഒന്ന് 11 വയസ്സ്, ഒന്ന് 9 വയസ്സ്. ഓക്കെ ഓക്കെ. അവരൊക്കെ ഭയങ്കര സ്നേഹമാണോ അതോ ഗൗരവക്കാരനായ പിതാവാണോ? അത് അവരോട് ചോദിക്കണം. എന്തായാലും മസൂദ് ഇനി അധികം സംസാരിക്കുന്നു തോന്നുന്നില്ല. ജസ്റ്റ് മസൂദിനെ ഒന്ന് പരിചയപ്പെടുത്തുക, അത്രയേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, യു നോ, ഹി ഡസൻ്റ് വാണ്ട് ടു ടോക്ക് യു നോ ടു മച്ച് ഓൺ ക്യാമറ. നമ്മുടെ കുറെ ആൾക്കാർ ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തോ, എന്ത് കാര്യത്തെ കുറിച്ച് പറയാൻ? ഒന്നും പറയാനില്ല അല്ലേ. ഹാപ്പി, അങ്ങനെ മുന്നോട്ട് പോവുക, എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക. പരാതികളൊന്നുമില്ല? പരാതികൾ എന്തിനോട് ബന്ധപ്പെട്ടിട്ട്? ഒന്നിനോടും ബന്ധപ്പെട്ട് പരാതിയില്ല. നിങ്ങൾ മറ്റേ മുഖ്യമന്ത്രിയും
മമ്മൂട്ടിയും സംസാരിക്കണ പോലെ എന്ത് ചോദിച്ചാലും തിരിച്ചു മറു ചോദ്യമാണ്. നല്ല ചോദ്യം ഇതാവണ്ടേ, നമുക്ക് ലോജിക്കാവണ്ടേ കാര്യങ്ങൾ. ചോദ്യം പിടിക്കണില്ല എന്നല്ല. അല്ല ഇപ്പൊ ഹാപ്പി ആണോന്ന് വെച്ചാൽ ഹാപ്പി തന്നെ, ഹാപ്പി അല്ല എന്ന് പറയാൻ എന്താപ്പോ ഇവിടെ ഇല്ല ഒന്നും. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ഹാപ്പിന്റെ മൂലദണ്ഡം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടല. എനിക്ക് എന്റെ ചുറ്റുപാട് മൊത്തം എനിക്ക് തൃപ്തിപ്പെട്ട് കേൾക്കാണ്. മക്കളായിട്ടും കുടുംബമായിട്ടും സൗകര്യങ്ങളായിട്ടും ജോലിയായിട്ടും ജോലിയായിട്ടും വലിയ കാഴ്ചപ്പാടില്ലാതെ എന്നാൽ തന്നെ തൃപ്തിയായില്ല. അതിൽ തന്നെയാണ് സ്വർഗം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. തൃപ്തിയിലാണല്ലോ സ്വർഗം. ഫ്രണ്ട്സ് ഒക്കെ കുറേ ഉണ്ടെന്നല്ലേ? ഓ ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ അധികം ചോദ്യം ചോദിച്ചാൽ ഞാൻ വശം കെടുന്നില്ല. അപ്പോൾ ഇത്രയുള്ള മസൂദിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇന്റർവ്യൂ. ദാറ്റ്സ് ഓൾ.